നമസ്കാരമുണ്ട്. ഇന്ന് സാഹോയുടെ വിശേഷങ്ങൾ. ഒരു റോബറി നടക്കുന്നു, അത് അന്വേഷിക്കാനായി പ്രഭാസ് എത്തുന്നു, പിന്നീട് ശ്രദ്ധേയമായിട്ട് പ്രണയത്തിലാവുന്നു, പിന്നെ അടിയിടി വെടിപ്പോക പറക്കലൊക്കെയാണ് വരുന്നത്. ആദ്യത്തെ ഹാഫ് വലിയ കുഴപ്പമില്ലാതെ തന്നെ പോയി. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ സ്ഥിരം കാണുന്ന നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ കാണുന്ന കാർ ചേസ്, ബൈക്ക് ചേസ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലീഷ്യ സീൻസ് കുത്തി നിറച്ചിരിക്കുകയാണ്. ബോറടിപ്പിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99% ബോറടിപ്പിക്കുന്നുണ്ട്. പിന്നീട് പറയാനുള്ളത് പ്രകടനങ്ങളിൽ മികച്ചു നിന്നത് പ്രവാസിൻ്റെ മാത്രമാണ്. നല്ല എനർജി ലെവലായിരുന്നു തുടക്കം തൊട്ട് അവസാനം വരെ. മരണമാസിടിയാണ്, ഒരിക്കലും ക്ഷീണിച്ചിട്ടില്ല. നമ്മുടെ ശ്രദ്ധ കപൂറിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി പറക്കുന്നൊക്കെയുണ്ട്, പറന്ന് ലാൻഡ് ചെയ്യുന്ന ഒന്നും പറയാനില്ല, നേരിട്ട് കണ്ട് തന്നെ അനുഭവിക്കേണ്ടതാണ്. സെക്കൻഡ് ഹാഫാണ് വളരെ ബോറായിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് മികച്ചു തന്നെ ഉണ്ടായിരുന്നു. പ്രഭാസിൻ്റെയും ശ്രദ്ധയുടെയും തമ്മിലുള്ള കോമ്പിനേഷൻ സീക്വൻസുകളിൽ, റൊമാൻറ്റിക് സീൻസിൽ മലയാളത്തിലെ തിത്തിത്താരമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണോ കയറ്റിയേക്കുന്നത് ഒരു പിടിയും കിട്ടില്ല, നല്ല ബോറായിട്ടുണ്ട്. ഈ ആക്ഷൻ സീക്വൻസുകൾ ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ടുണ്ട്, സെക്കൻഡ് ഹാഫിൽ ഒരു അപ്വേല് കണക്കിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ട്വിസ്റ്റുകളൊക്കെ നിറച്ച് കുത്തി നിറച്ചിട്ട് ഒരുമാതിരി കുളമാക്കി വെച്ചിട്ടുണ്ട്. അത് ട്വിസ്റ്റ്, ഇത് ട്വിസ്റ്റ്, മൊത്തം ട്വിസ്റ്റാണ്. ഒരു രീതിയിൽ നമുക്ക് പിടിതരാത്ത ട്വിസ്റ്റുകളാണ്. ഭയങ്കര ബോറായിപ്പോയി. കോമഡിയുടെ അകമ്പടിയോടുകൂടിയാണ് സിനിമ തുടങ്ങുന്നത്. അവസാനിപ്പിച്ചപ്പോഴും അതുപോലെ തന്നെ തോന്നി. വമ്പൻ താരനിരയൊക്കെയാണ്, ജാക്കി ഷെറോഫ്, നീൽ, മന്ദിരബേദി, അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നും ലാലും അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ സ്പേസ് ഉണ്ട് അദ്ദേഹത്തിന്, പക്ഷേ നല്ല റോളൊന്നുമല്ല, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളൊന്നുമല്ല അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഇനി ക്ലൈമാക്സിലോട്ട് എത്തുകയാണെങ്കിൽ നമ്മുടെ ബാഹുബലി കണക്ക് അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാലകേൻ്റെയൊക്കെ ആളുകളൊക്കെ കൊണ്ടുവന്ന് ഒരു ഭീതിയൊക്കെ നിർത്തിയിട്ട് ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒട്ടും വേശിയിട്ടില്ല. നല്ല ബോറ് പടമാണ്. ഒരു ആവറേജ് അനുഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും താഴെയാണ്, ബിലോ ആവറേജ് അനുഭവം തന്നെയാണ്. കാശൊക്കെ വെറുതെ കളയാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ VFX ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ പഴയ ഏതെങ്കിലും പടമായിട്ട് കണ്ടാൽ മതി, ഈ പടം കാണണമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി പ്രഭാസിൻ്റെ പടങ്ങൾ കാണണമെങ്കിലും പഴയ കുറേ പടങ്ങളുണ്ടല്ലോ, അത് കണ്ടാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.